വ്ലോഗർ റിഫ മൈനൂസിന്റെ മരണത്തിൽ ഭർത്താവ് മൈനാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത്, നിഷേധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി കെ എം ഉമേഷ് ഇപ്പോൾ ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് കോടതി വിധിയുടെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ? ശരത്ത്, കോഴിക്കോട് സ്വദേശിനി ബ്ലോഗർ റിഫ മെനു വിദേശത്ത് മരിച്ച സംഭവത്തിൽ ഭർത്താവ് മെഹനാസ് മൈദുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. സംഭവത്തിൽ ദുരൂഹത സംശയിക്കുന്നതായി ചൂണ്ടിക്കാട്ടി പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് എച്ച് സൂര്യൻ തോമസ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഈ പ്രതിക്കായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒളിവിലിരുന്നു കൊണ്ട് തന്നെയാണ് ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഈ റിഫയെ കഴിഞ്ഞ മാർച്ച് 1 പുലർച്ചെയാണ് ദുബായിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാനസികമായും ശാരീരികമായുള്ള പീഡനം റിഫയുടെ മരണത്തിന് കാരണമായതായി കാസർഗോ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് സ്ത്രീയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ, ആത്മഹത്യാ പ്രേരണ കുറ്റം തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം മെഹനാസിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഏതാണ്ട് 10 വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ, കോടതിക്ക് അത് ബോധ്യപ്പെട്ടതിന്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. മിഷാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.